നമസ്കാരം. നിങ്ങൾക്കേവർക്കും ലോ ഓഫ് പീപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ ഏജൻസികളും തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാന്യ പ്രേക്ഷകർക്ക് തോന്നാം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് മുകളിലാണോ അതോ സംസ്ഥാന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് തർക്കിക്കാൻ സാധിക്കുമോ, അന്വേഷണ ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കും, കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഒരേ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അതിന് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമോ തർക്കങ്ങൾ ഉണ്ടാകുമോ, ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ, ഇതൊക്കെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ്, മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത നിയമമായ ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പൊതുവേ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഗവൺമെന്റ് അല്ല സംസ്ഥാന ഗവൺമെന്റ്, മറിച്ച് കേന്ദ്ര ഗവൺമെന്റ് തങ്ങൾക്കുള്ള അധികാരങ്ങളിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ടും സംസ്ഥാന ഗവൺമെന്റ് തങ്ങൾക്കുള്ള അധികാരങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ടും ഇവ രണ്ടു പേർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ചില നിയമ വിഷയങ്ങൾ ചേർന്നതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. അതിന് നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫെഡറലിസം എന്ന് പറയും. സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ അധികാരങ്ങളിൽ ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ അധികാരത്തിൽ സ്വതന്ത്രമാണ്. എന്നിരുന്നാലും ഇവ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക സ്വാഭാവികമാണ്. അടുത്തിടെ കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അവിടെ ഒരു കോൺഫ്ലിക്റ്റായി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളെടുക്കുന്നു വ്യക്തിപരമായി. അപ്പോൾ ഇത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അല്ലെങ്കിൽ തർക്കങ്ങളുടെ ഒരു സാധ്യത തെളിയിക്കുന്ന കാര്യമാണ്. എന്നാൽ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ വ്യക്തമായി 3 ലിസ്റ്റുകളെ പറ്റി പറയുന്നു. അതിൻ്റെ 1-ാമത്തെ ലിസ്റ്റിൻ്റെ പേര് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയും. അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഏതെല്ലാം കാര്യങ്ങൾ നിയമം നിർമ്മിക്കാം, കേന്ദ്ര ഗവൺമെന്റ് പൊതുവായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു ഐഡിയ തരുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. ഇപ്പം വിദേശകാര്യം, കറൻസി നോട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരത്തിൽപ്പെട്ട. ഇത് കഴിഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും. ഇത് രണ്ടുമല്ലാതെ കൺകറന്റ് ലിസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപോലെ നിയമം നിർമ്മിക്കാവുന്ന ഒരു ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ അങ്ങോട്ടും കോൺട്രാ എൻട്രി ആയിട്ട് കാര്യങ്ങൾ വരാറുണ്ട്. അവിടെയും ഭരണഘടന പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള നിയമനിർമ്മാണത്തിൽ കോൺഫ്ലിക്ട് ഉണ്ടായാൽ, ഒരേ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിയമം ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അല്ലെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു. ആ വിഷയത്തിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇടപെട്ട് കൂടാനും നിയമം തടസ്സവുമില്ല. സംസ്ഥാന ഗവൺമെന്റ് അവിടെ അതിലധികം അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ കോടതിയാണ് ഉചിതമായ തീരുമാനമെടുക്കുന്നത്, ഏത് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യണമെന്നുള്ളത്.
സി ബി ഐ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്, സി ബി ഐക്ക് ഡെസിഗ്നേറ്റഡ് കോർട്ട് ഉണ്ടാവും. സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നുണ്ട്, അതിന് സംസ്ഥാന ഗവൺമെന്റ് ഡെസിഗ്നേറ്റഡ് കോർട്ട് ഉണ്ടാവും. ചില സമയത്തെങ്കിലും ഒരേ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് പ്രോസിക്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത. കേന്ദ്ര ഗവൺമെന്റ് ഒരേ വിഷയത്തെ പറ്റി അന്വേഷിക്കുന്നു, അവർ റിപ്പോർട്ട് കൊടുക്കുന്നു, അവർ പ്രോസിക്യൂട്ട് ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഏജൻസി അന്വേഷിക്കുന്നു, അവർ റിപ്പോർട്ട് കൊടുക്കുന്നു, അവർ പ്രോസിക്യൂട്ട് ചെയ്യുന്നു. ഒരേ കാര്യത്തിൽ രണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഡബിൾ പ്രോസിക്യൂഷനാണ്, അല്ലെങ്കിൽ ടു പാരലൽ ലീഗൽ പ്രൊസീഡിങ്സ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ആ നിലയിൽ അങ്ങനെ വരുമ്പോൾ ഭരണഘടന തന്നെ പറയുന്നത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് വൺ സ്റ്റേറ്റ് അറ്റ് വൺ പാർട്ട് ആൻഡ് അതർ സ്റ്റേറ്റ് ആൻഡ് അതർ സം അതർ സ്റ്റേറ്റ് അവൻ്റെ അതർ പാർട്ട്. അങ്ങനെ വരികയാണെങ്കിലും ആ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ മാത്രം നിക്ഷിപ്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ ഭരിക്കുന്നത് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയ വൈരാഗ്യം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തമ്മിൽ കടന്നു വന്നു എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പലരെയും ബലിയാടുകളാക്കി എന്നും വരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനെതിരായോ സംസ്ഥാന ഗവൺമെന്റിലെ അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടോ മനഃപൂർവ്വം ഒരു കേസ് രജിസ്റ്റർ ചെയ്തെന്ന് വരാം. രണ്ടാമത് യഥാർത്ഥത്തിൽ കുറ്റവാളിയാണെന്നും വരാം. ഇത് രണ്ടും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്. ഇത് പരിഹരിക്കാനായിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് എനാക്ട് ചെയ്ത അല്ലെങ്കിൽ നാം പൊതുവെ വിളിക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന നിയമത്തിൽ സെക്ഷൻ 197 എന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഒരു പബ്ലിക് സെർവൻറ്റിനോ ഒരു ജഡ്ജിക്കോ എതിരായി ഒരു പ്രോസിക്യൂഷൻ നടത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഗവൺമെന്റ് സാങ്ഷനും, സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സാക്ഷ്യം വാങ്ങിക്കണം എന്നും. ആരെയും ബലിയാടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ ഒരു ജഡ്ജിനെതിരെയോ ഒരു പബ്ലിക് സെർവൻറ്റിനെതിരെയോ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു പബ്ലിക് സെർവൻറ്റ് അല്ലെങ്കിൽ ജഡ്ജി എന്ന് പറയുന്നവർ ദേ ആർ പ്രിസ്യൂംഡ് ടു ബി ആക്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത്, നല്ല ഉദ്ദേശത്തോടെ ആണ് പ്രവർത്തിക്കുന്നത്, ഉത്തമ വിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ലീഗൽ പ്രസംഷൻ ഇങ്ങനെയുള്ള പബ്ലിക് സെർവൻറ്റിനുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് സാക്ഷ്യമാണ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പബ്ലിക് സെർവൻസിന്റെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ അധികാരം മനഃപൂർവ്വം ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ മാലഫേറ്റ്സ് എന്ന് പറയും, തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഗവൺമെന്റിന് അധികാരം അല്ലെങ്കിൽ അംഗീകാരം സാങ്ഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്യാം, അപ്പോഴും കോടതിയിൽ കുറ്റം തെളിയിക്കേണ്ടതായിട്ട്. ഇനി പ്രത്യേകിച്ച് ചില ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഡെസിഗ്നേറ്റഡ് കോർട്ട് ഉണ്ടാക്കാവുന്നു. എറണാകുളത്ത് അടുത്തിടെ ഉണ്ടായ ഒരു കോടതിയാണ് എം പി എം എൽ എ കോർട്ട്. എം പിമാർക്കും എം എൽ എമാർക്കും എതിരെയുള്ള കേസുകൾ ട്രയൽ നടത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഡെസിഗ്നേറ്റ് ചെയ്ത കോടതിയാണ് അത്. എറണാകുളത്ത് തന്നെ ഇടമലയാർ കോർട്ട് എന്ന് ഇപ്പോഴും ഇടമലയാർ കോർട്ട് എന്ന കോർട്ട് അറിയപ്പെടുന്നു. അത് ഫിഫ്ത് അഡീഷണൽ സെഷൻസ് കോർട്ടാണ് എറണാകുളം. അത് ഇടമലയാർ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത കോടതിയാണ്. അപ്പോൾ അങ്ങനെ ചില കോടതികൾ
ഡെസിഗ്നേറ്റ് അധികാരം ഗവൺമെന്റുകൾക്കുണ്ട്. സാങ്ഷൻ വാങ്ങിയിരിക്കുന്നു. എന്നാൽ ചില പ്രത്യേകതരമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സാങ്ഷന്റെ ആവശ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 354 ITC, സ്ത്രീ പീഡനത്തിനെതിരെ 375 376, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അങ്ങനെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഗവൺമെന്റ് സാങ്ഷൻ ആവശ്യമേ ഇല്ല. അപ്പൊ അതും നിയമത്തിൽ വ്യക്തമായിട്ട് പറയും. ചുരുക്കി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് അവർ ചെയ്യുന്നത് ഉത്തമ വിശ്വാസത്തോടെയാണെന്നുള്ള ഒരു ലീഗൽ പെർസെപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം അല്ലെങ്കിൽ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും MLA മാരെയും മന്ത്രിമാരെയും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ഗവർണറുടെയും മറ്റും അംഗീകാരം വാങ്ങിച്ചിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു രീതി നിങ്ങൾ മാധ്യമങ്ങളെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് ഇവർ ചെയ്യുന്നതിന് ഉള്ള മതിയായ നിയമ പ്രൊട്ടക്ഷൻ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി. അത് ഏതെങ്കിലും കാരണവശാൽ പാലിക്കുന്നില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം. കോടതിയിൽ നിന്ന് ഉചിതമായ ഉത്തരവ് നേടിയെടുക്കാവുന്ന രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികളെയും ഉദ്യോഗസ്ഥന്മാരെയും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെടിയാടാക്കുന്നുണ്ടെങ്കിൽ അതിന് തറയിടുന്നതിന് വേണ്ടി ഇത്തരം നിയമങ്ങളുള്ളത്. കോടതിയാണ് ആത്യന്തികമായി ആ വസ്തുത തീരുമാനിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നുണ്ടെങ്കിൽ അത് കോടതി കണ്ടെത്താം. ശരിയായ സാങ്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്, അത് കണ്ടെത്താം. തന്നെയുമല്ല, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി കള്ളക്കസേരൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലും കോടതിക്ക് ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണ്.